നമ്മടെ സിയാദ്ക്കാർ രണ്ടു മൂന്നാഴ്ചയിലടി കൊണ്ട് കാണാതെ എടാ സിയാദ്ക്കാക്ക് എന്തോ സുഖമില്ല പറഞ്ഞു. വെള്ളടിലിണ്ടായില്ലേ ഡോക്ടർ പറഞ്ഞു പോലും വെള്ളടിക്കറ് ഇനിയും കടിച്ചാൽ ഇരുപത് വർഷം പറഞ്ഞു പോലും. പക്ഷെ എന്നിട്ടും അടിച്ചിട്ട് ഭയങ്കര അടിയാപ്പയാള്. ഞാൻ എത്ര പറഞ്ഞോ അമ്മോ താഴെ ഇങ്ങനെ പറയുന്നിട്ടേ ഒരു കടത്തത്തിനാന്നല്ലേ പറയുന്നുണ്ട്. കറക്റ്റ് അറിയില്ല പിന്നെ നാട്ടുകാർ പലതും പറയും ശരി തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ഹലോ ഷെബിതാ, ഷെബിതാ നിങ്ങളെ ഒന്ന് സാജിനിയും കൂട്ടിട്ട് ഒന്ന് ഇങ്ങേക്ക് വരുവാ. ആ ഒരു അത്യാവശ്യം പറയാൻ അവൻ. ആ തീരെ വയ്യ. ആ സാജി എവിടെയുണ്ട്? അവളെ സിയാക്ക് വിളിച്ചിട്ടാ. അവർക്ക് തീരെ സുഖമില്ല, തീരെ കഴിയുന്നില്ല. എന്നിട്ട് നമുക്കൊന്ന് പോകണടാ. അവിടെ പോവാൻ വേണ്ടി പറഞ്ഞു. ആ നീ എന്നാ വരുമോ? ഞാനവിടെ ജംഗ്ഷനിൽ നിൽക്കാം. ആ ഓക്കെ ഓക്കെ. ആ ഞാൻ ജംഗ്ഷനിലേക്ക് വരാം തന്നെ. ഓക്കെ വണ്ടി എടുത്തോ. എടുത്ത് വണ്ടിയില്ല. ശരി അതെ. നല്ല കംപ്ലൈന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ആസ്പത്രിയിൽ എത്തിയില്ലെങ്കിൽ കാര്യമെല്ലാം പോക്കാം. ഞായറാഴ്ച വരുത്തിച്ചതായോണ്ട് കുടുംബക്കാരും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെയും കണ്ടിട്ട് എന്തെങ്കിലും ഒന്നാക്കിയിട്ട് തന്നെ ഒന്ന് ആസ്പത്രിയിൽ എത്തിക്കാം. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞാച്ചാ എത്രയും പെട്ടെന്ന് വലിയൊരു ഓപ്പറേഷൻ പോകണം എന്നിട്ടുണ്ട്. എപ്പം പോയാ പറഞ്ഞേ? നാളെ മറ്റന്നാളോ പോകണം. ആരെയും കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങളാല് ചെയ്തരാൻ കഴിയും. നോക്കിട്ടില്ല നല്ല പ്രായത്തിൽ നല്ല കുടിച്ചു കിടക്കില്ല ഇതിന്. ഇപ്പൊ
ആള് വന്നിട്ട് ആണെന്നാ പറഞ്ഞ നോക്കില്ലാന്നില്ലേ പറയൂ. നിന്താ കണ്ട് കാഴ്ച വെച്ചല്ലേ, എന്നിട്ട് ആളെ കൊണ്ട് മാറ്റിക്കാൻ വേണ്ടിട്ട് ആളെ വിളിച്ച് വെച്ചു ഇങ്ങോട്ട്. കൊറച്ച് പ്രശ്നത്തിലാണ് അപ്പോ അത് തിരിഞ്ഞു വേണ്ടി വന്ന ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല മോനെ, പക്ഷെ സിയാദിനെ വേണ്ടിട്ടില്ല പിരിവ് നേടാം. കള്ളം കുടിച്ച് നടക്കുന്ന മോനിക്കൊന്ന് നമുക്ക് പിരിവ് കൊടുക്കാൻ ഇപ്പൊ കഴിയില്ല. ഇപ്പഴത്തെ സാഹചര്യം കാരണം ഇപ്പൊ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പോലും നമുക്കിപ്പോ കഴിയുന്നില്ല. അർഹതയില്ലാത്ത വെള്ളമടിച്ച് അച്ചാറായിട്ട് നമ്മൾ ഓനൊന്ന് പിരിവ് കൊടുക്കാൻ എന്ത് സൂക്കട വന്നാലും ഇപ്പൊ കൊടുക്കാം. പിന്നെ എന്നും വേറെ ആയിരിക്കുന്നില്ല വാ കേട്ടോ. പക്ഷെ അതാ വേറെ കമ്പിയായിരുന്നു ഞങ്ങള് വന്നത്. നമ്മുടെ സിയാദ്ക്കൊക്കെ ഒരു ചികിത്സേന്റെ ഒരു പിരിവ് നടക്കുന്നുണ്ട്. ഏത് സിയാദ്ക്ക? നമ്മുടെ തായ്ലൻഡ് സിയാദ്ക്കില്ലേ? ായിട്ട് നടക്കുന്ന ഓരന്നെ വെത്തിച്ച സുഖമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യത്തിന് വേറെ എന്തെങ്കിലും നല്ല കാര്യമില്ലാണെങ്കിൽ നമുക്ക് ആരെങ്കിലും മദ്യപാനുണ്ടെങ്കിൽ അവരെല്ലോ ഉപദേശിക്കാം, തന്റെ കഥ പറഞ്ഞു കൊടുക്കാം. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദന ഇപ്പൊ നിങ്ങളെ കണ്ട് വേറെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരാളും ഈ മദ്യപാനം കൊണ്ട് കുടുംബം നശിക്കും. ഒരാളുണ്ട് പോയി കൈകാട്ടിയാ വരെ പത്ത് രൂപ കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടാ നിനക്കറിയാം? കാരണം ഒരു കണ്ണുകൂടി അതുകൊണ്ട് ഈ ചെയ്ത ഉപകാരത്തിന് വളരെ നന്ദി. എല്ലാരോടും ഉപദേശിക്കണം. ചേക്കാ 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 ചേക്കാ